സംസ്ഥാന ബജറ്റ് തിങ്കളാഴ്ച നിയമസഭയിൽ അവതരിപ്പിക്കാനിരിക്കെ ഒരു കാര്യം വ്യക്തമായി പറയാം. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം കാരണം നട്ടം തിരിയുന്ന കേരളത്തിൽ അവതരിപ്പിക്കുന്ന ഈ ബജറ്റിൽ കൂടുതൽ കൂടുതൽ ആനുകൂല്യങ്ങളൊന്നും ഇത്തവണ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇനിയും അധിക നികുതി ഭരം ജനങ്ങൾക്ക് മേൽ സർക്കാർ അടിച്ചേൽപ്പിക്കുകയുമില്ല. നിലവിലെ ക്ഷേമ ആനുകൂല്യങ്ങൾ കുടിശ്ശിക ഇല്ലാതെ കൊടുക്കാനുള്ള ഒരു പോം വഴിയാകും ബജറ്റ് തേടുക. ഒപ്പം കേരളത്തിന്റെ വികസനങ്ങളും ലക്ഷ്യം കാണണം. കേന്ദ്രം തരാനുള്ളത് പിടിച്ചു വച്ചാൽ കേരളത്തിന്റെ വികസനത്തിനുള്ളത് സ്വകാര്യ നിക്ഷേപമടക്കം മാർഗങ്ങളുടെ കണ്ടെത്തുകയാകും പോംവഴി. വരുമാന പരിധി കൂടി കണക്കിലെടുത്ത് സർക്കാർ സേവനങ്ങളിൽ ചില പരിഷ്കാരങ്ങൾ വന്നേക്കാം. കിഫ്ബി പോലുള്ള ധനസമാഹരണ മാർഗങ്ങൾ നേരിടുന്ന പ്രതിസന്ധിക്ക് ബദലായി സ്വകാര്യ മേഖലയിൽ നിന്നുള്ള നിക്ഷേപം സമാഹരിക്കുന്നതിലാകും ധനമന്ത്രി ഊന്നൽ നൽകുക. കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാൻ കേരളം തയ്യാറല്ല എന്ന വ്യക്തമായ സൂചനയാകും ഈ ബജറ്റ് നൽകുക. പ്രതിസന്ധി മറികടക്കാനുള്ള വഴി തേടുന്നത് കൂടിയാകും ഇത്തവണത്തെ ബജറ്റ് എന്ന് ചുരുക്കം. തന്റെ പക്കൽ പക്ഷേ മാന്ത്രിക വഴിയൊന്നുമില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞു. ക്ഷേമ പെൻഷൻ അടക്കം പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സേവനങ്ങൾക്ക് പണം വകയിരുത്തിയും പ്രതിസന്ധി കാലത്ത് അധിക വിഭവ സമാഹരണത്തിനുള്ള പ്രഖ്യാപനങ്ങളുമാകും ഈ ബജറ്റിലുണ്ടാകുക. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്രം കൈവിട്ടാലുള്ള ഏക പോംവഴിയായ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന് വ്യക്തമായ നടപടികൾ ബജറ്റിലുണ്ടാകും. എന്തായാലും കേന്ദ്ര ബജറ്റുണ്ടാക്കിയ കളങ്കം പോലെ ഇടതുമുന്നണിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയാകില്ല ഈ ബജറ്റ് അവതരണം. അതിനാണല്ലോ പ്രതിപക്ഷവും കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നതും. മദ്യത്തിനടക്കം നികുതി നിരക്കുകൾ വലിയ രീതിയിൽ കൂടാനിടയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കിയ ജനകീയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ ഉണ്ടാകുമെന്നറിയാനാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ആകാംക്ഷ. ക്ഷേമ പെൻഷൻ കൂട്ടാനുള്ള സാധ്യത തീരെ കുറവാകും. മാസം 900 കോടി വെച്ച് കണക്ക് കൂട്ടിയാലും 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കാൻ മാത്രം കേരളത്തിന് വേണം 5,400 കോടി രൂപ. കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കിടയിലും കേരളം കൈവരിച്ച നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിനും സംസ്ഥാനത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഇടപെടൽ തിങ്കളാഴ്ച അവതരിപ്പിക്കുന്ന ബജറ്റിലുണ്ടാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നു. ഈ പരിമിതികളെ തരണം ചെയ്ത് സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുകയാണ് ലക്ഷ്യം. ജനങ്ങൾക്ക് അമിത ബാധ്യത അടിച്ചേൽപ്പിക്കുകയല്ല എന്ന് മന്ത്രി ഉറപ്പ് നൽകുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കേണ്ട നടപടിയാകും സ്വീകരിക്കുക. നികുതികളും സെസ്സുമടക്കം വരുമാന വർധനയ്ക്ക് സർക്കാരിന് മുന്നിൽ മാർഗങ്ങൾ കുറവാണെന്ന് സമ്മതിക്കുന്ന ധനമന്ത്രി സാധാരണക്കാരുടെ അധിക ബാധ്യതയാകുന്ന നിർദ്ദേശങ്ങൾ അധികമുണ്ടാകില്ലെന്നും സൂചന നൽകുന്നുണ്ട്. ക്ഷേമ പെൻഷൻ മുതൽ സപ്ലൈകോയും നെല്ല് സംഭരണവും വരെ ജനങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്ന ആ സേവന മേഖലകൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനമുണ്ടാകും. ഒപ്പം വൻകിട പദ്ധതികൾക്കും സർക്കാർ മിഷനുകൾക്കും പണം കണ്ടെത്തും വിധം നിർദ്ദേശങ്ങളും ഉണ്ടാകും. കേരളം സാമ്പത്തികമായി മെച്ചപ്പെട്ടൊരവസ്ഥയിലല്ലെങ്കിലും സർക്കാർ ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ വിഭാഗത്തിനും ഇഷ്ടപ്പെട്ട ബജറ്റായിരിക്കും അവതരിപ്പിക്കുന്നത് എന്ന പ്രതീക്ഷയിലാണ് ഭരണപക്ഷവും. കാരണം ബജറ്റ് അവതരിപ്പിക്കുന്നതുവരെ അത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്.